അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളും ഹൃദ്യമായ സ്വാഗതം. തിരങ്ങടി PSMO കോളേജിലെ അറബിക് ഡിപ്പാർട്ട്മെൻറ് ഹെഡും അസിസ്റ്റന്റ് പ്രൊഫസറുമായിരുന്ന ഡോക്ടർ അബ്ദുറസാഖ് സുലൈമിയുമായിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നടത്തിയ ചരിത്ര യാത്രയുടെ വിശേഷം പങ്കുവയ്ക്കുന്നു. സർ, ഈ CD നമ്മൾ എത്ര ഭാഷയിലേക്ക് ഇറക്കിയിട്ടുണ്ട്? ഇപ്പോൾ 12 ലാംഗ്വേജിലേക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. അറബി, ഉറുദു, ഇംഗ്ലീഷ്, തമിഴ്, ബംഗാളി, ആസാമീസ്, ഇന്തോനേഷ്യൻ, റഷ്യൻ, അൽബേനിയൻ, സ്പാനിഷ്, കാനഡ എന്നീ ഭാഷകളിൽ ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞു. എങ്ങനെ അത് സാധ്യമാക്കിയത് ഇത്രയും ഭാഷകളിലേക്ക്? അത് പലതും പല രൂപത്തിലാണ്. ഉറുദുവിന് ട്രാൻസ്ലേഷൻ നടത്താൻ വേണ്ടി ഒരു മലയാളി ഉറുദു അയച്ചു കൊടുത്തിട്ട്, ഉത്തരേന്ത്യയ്ക്ക് അവിടെ അക്കാഡമിക്ക് അവിടെ അയച്ചു കൊടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു. അത് ശബ്ദം കൊടുക്കാൻ ഇവിടെ ഒരു അബ്ദുറഹ്മാൻ ആവാസ് എന്ന് പറഞ്ഞ കൊടിയത്തൂർക്കാൻ ഒരു ഉറുദു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിന് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ശബ്ദം കൊടുത്തു, ഞങ്ങൾ ഡബ് ചെയ്തു, അങ്ങനെ ചെയ്ത് ഉറുദു. പിന്നെ ഇംഗ്ലീഷ് ലണ്ടനിലെ കാറ്റ് സ്റ്റീവൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ യൂസുഫ് അൽ ഇസ്ലാമായി മാറിയ ഫ്രണ്ട്, അദ്ദേഹം മുസ്ലിമായി, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലേക്ക് പിന്നെ ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. വേറൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു, അത് PSMO കോളേജിലെ ഒരു മുഹമ്മദ് എന്നൊരു അധ്യാപകനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്, അത് അയച്ചു കൊടുത്തു. അവരത് സൗണ്ടാക്കി, ആ സൗണ്ടും കണ്ടി അയച്ചു തന്നു, അത് ഇവിടുന്ന് ഡബ് ചെയ്തു. സ്പാനിഷ് തിരുവനങ്ങാടിക്കാരനായ ഒരു സുഹൃത്ത് പെയിൻറ്റ് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് അദ്ദേഹം എല്ലാം ചെയ്ത് ഡബ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് സൗണ്ട് തന്നു, പിന്നെ തിരുങ്ങാടി ഡബ് ചെയ്തു. പിന്നെ റഷ്യൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉസ്ബെക്കിസ്ഥാനിലൊരാൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു CD അയച്ചിരുമ്പോഴാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇന്തോനേഷ്യൻ, കമാൽ പാഷയുടെ മരുമകൾ ഇന്തോനേഷ്യക്കാരത്തെ നാജി ഇത് എന്ന പിന്നെ ഒരു മകൻ്റെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്തോനേഷ്യക്കാരത്തെ, അവളാണ് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചു തന്നത്, വേറെ ആൾക്ക് അയച്ചിട്ട്. സൗണ്ട് തന്നത് അവൾ തന്നെയാണ്. അങ്ങനെ അത് ഡബ് ചെയ്തു. ഇങ്ങനെ പല രൂപത്തിൽ ആണ് ഓരോ ഭാഷ. പിന്നെ ബംഗാളിയും ആസാമീസൊക്കെ അവിടുന്ന് ആളുകൾ വരുത്തി ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചവരോട്, എന്നിട്ട് പിന്നെ അവരെന്നെ വരുത്തിയിട്ട് കോഴിക്കോട് നിന്നിട്ട് പിന്നെ സൗണ്ട് എടുത്തു. അങ്ങനെ അറബിക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു, മോങ്ങം അബ്ദുസലാം മൗലവി അത് ശബ്ദമാക്കി സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് അത് പിന്നെ ഡബ് ചെയ്തു. അങ്ങനെയൊക്കെ പല രാജ്യങ്ങളിലായിട്ട്, പല ലാംഗ്വേജുകളിലായിട്ട്, അങ്ങനെ പല രൂപത്തിലായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓരോ രാജ്യം ഒരു ലാംഗ്വേജിൽ നിന്ന് കിട്ടുന്ന പൈസ മറ്റേതിലേക്ക് ചിലവാക്കും, പക്ഷേ എല്ലാ ഇതൊന്നും പൈസ ഒന്നും കിട്ടില്ല. കാരണം ചിലതൊക്കെ CD പോവും, അങ്ങോട്ട് താവും നില, അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ ഒന്നും വരില്ല. എങ്കിലും അൽഹംദുലില്ല അതൊക്കെ ഇത്രയും സാധിച്ചു. ഇനിയിപ്പോൾ കാശ്മീരി ലാംഗ്വേജിലെ കുറച്ച് സുഹൃത്തുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് കുറേ ശ്രമം നടക്കും, പക്ഷേ പകുതിക്ക് ഇടപെടും. ഇപ്പോൾ നൈജീരിയയിലെ ഹൗസ എന്ന ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, കുറേ പണി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അഡ്വാൻസായിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു, പക്ഷേ വലിയ സംഖ്യ ചോദിച്ചപ്പോൾ അതവിടെ മുടങ്ങിപ്പോയി. അങ്ങനെ അതാണെന്നില്ല. അങ്ങനെയൊക്കെ ചില പല ലാംഗ്വേജുകൾ ഇതിൻ്റെ ഇടയ്ക്ക് പകുതിയായി മുടങ്ങിക്കിടക്കുന്നുണ്ട്. മാലദ്വീപിലെ പിന്നെ ഹൗസ് ഒരു ലാംഗ്വേജിന്, അത് നൈജീരിയയിലെ ഹൗസ, ദിവേഹിയാണ് മാലദ്വീപ് ലാംഗ്വേജ്, അതിലൊക്കെ കുറച്ചൊക്കെ നടന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇറാനിലെ പേർഷ്യൻ ലാംഗ്വേജ് ഇതൊക്കെ ഒക്കെ കുറച്ച്, ഏതായാലും അൽഹംദുലില്ലാ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാൽനൂറ്റാണ്ടായിട്ടും ആ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കാനും മറ്റൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്ന ചില പേഴ്സൺ ഉണ്ടാവുമല്ലോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഓർമ്മയുള്ളതെന്ന്? അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രശ്നത്തിലുള്ള പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2.5 ലക്ഷം രൂപ വരെ ഞങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ടി വന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടി പോകുന്ന ചോദിക്കാച്ചാൽ സ്റ്റുഡിയോയിൽ തരാന്നുണ്ടെങ്കിൽ നിൽക്കും. അവസാനം ആദ്യം കൊണ്ടുവന്ന ക്യാമറ, അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ വിറ്റു, രണ്ടാം സിംഗപ്പൂരിൽ നിന്ന് പറഞ്ഞു, അതിൻ്റെ അതുകൊണ്ട് പരിഹരിച്ചു. പിന്നെ ഓരോ CD നിന്ന് പിന്നെ വരുമാനം കിട്ടുമ്പോൾ വീട്ടും, അങ്ങനെയൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ എല്ലാം വീട്ടി. അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പരിഹരിച്ചു. പിന്നെയുള്ള പ്രതിസന്ധികൾ എന്ന് പറഞ്ഞ അർത്ഥം, പിന്നെ ചില സമയത്ത് പിന്നെ നമ്മൾ ഇറക്കണം എന്ന് വിചാരിച്ച സമയത്ത് സ്റ്റുഡിയോ ഒക്കെ ഒഴിവുണ്ടാവില്ല. അപ്പോൾ സ്റ്റുഡിയോ ഒഴിവുണ്ടാകുമ്പോഴേക്കും ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് പോരാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നീണ്ട് അതിനിങ്ങനെ അനന്തമായി നീണ്ടുപോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും എല്ലാം വിജയകരമായിട്ടുണ്ട് എന്നുള്ളതാണ് പടച്ചവൻ്റെ സഹായത്തോടു കൂടി ഇത് ഒരു ദൗത്യം നിലനിൽക്കുന്ന ലോകത്ത് പല ഭാഷകളായിട്ട് പരുന്നുണ്ട്. ഇതിന് അങ്ങനെയൊക്കെ അൽഹംദുലില്ലാ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇത് പല രാജ്യങ്ങളിലും എത്തിയിട്ടുണ്ട് സാധനം. അപ്പോൾ അത് കണ്ട് അവിടുത്തെ ഫീഡ്ബാക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? ഒന്ന്, പാകിസ്ഥാൻ്റെ PIA, പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് വിമാനത്തിൽ ഇത് ഇൻഫ്ലൈറ്റ് ഫിലിമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. കുറേ ഇൻഫ്ലൈറ്റ് ഫിലിമുകളുടെ കൂട്ടത്തിൽ ഇസ്ലാമിക് ഫിലിംസ് എന്നാണ് അടിച്ചു കൂടുതൽ ഇതുണ്ടായിരുന്നു. 4-5 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലുണ്ടോയെന്ന് അറിയില്ല. അത് അടുത്തൊരു ഏജൻസിക്കാണ് ഞങ്ങൾ കൊടുത്തിരുന്നത്, അവരെ കൊടുത്തു കാര്യമായിട്ട്. ഞങ്ങൾ അയച്ചു കൊടുക്കുന്ന ചിലവേ അത് നമുക്ക് കിട്ടില്ല, ബാക്കി അവിടുത്ത് അവർക്ക് കിട്ടുന്നു. ഏതായിരുന്നാലും അതുണ്ട്. ബംഗ്ലാദേശ് ഇംഗ്ലീഷ് വേർഷൻ ആയിരുന്നു. ഇംഗ്ലീഷ് വേർഷൻ അല്ല, പാകിസ്ഥാനിലേക്ക് അയച്ചത് ഉറുദു ഭാഷ. ഖുർആൻക്ക് താരിഖ് മക്കമത്ന, കാലടിത്തടങ്ങൾ എന്നാണ് തമിഴിലുള്ള ഈ ഫിലിമിൻ്റെ പേര്. അതിനെ ഇത് ഇതാണ് ബംഗ്ലാദേശിലെ
എയർലൈൻസുണ്ട്, ബംഗാൾ അവരുടെ ഔദ്യോഗിക എയർലൈൻസ്. അതിൽ ഇതിൻ്റെ ബംഗാളി ലാംഗ്വേജിൽ അതും അവർ അവിടെ ഉപയോഗിച്ചിരുന്നു. അതൊക്കെ ആണ്. പിന്നുള്ളത് മറ്റൊന്നുള്ള ഒരിക്കൽ കുബാ പള്ളിയിലെ ഇമാമ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അന്ന് എൻ്റെ വീട്ടിൽ പിന്നെ ലാൻഡ് ഫോണേ ഉള്ളതാണ്. ആ കാലത്ത് ഞാൻ കുബാ പള്ളിയിൽ ഇമാമ എനിക്ക് നേരിട്ട് അവരെ സി ഡി നേരിട്ട് പോയി അവിടെ ഞാൻ ചോദിച്ചു, അറബി ചോദിച്ചു എങ്ങനെ നിങ്ങൾക്കിത് കിട്ടിയെന്ന് വെച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ കൊണ്ടു തന്നാ. അതുകൊണ്ട് അങ്ങനെയാണ് അത്. അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് അയച്ചു കൊടുത്തു. അതുപോലെ ബെയ്റൂത്തിൽ നിന്നൊരിക്കൽ വിളിച്ചു. ഞാൻ ബെയ്റൂത്ത് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ആണ് എന്ന് പറഞ്ഞൊരു ലേഡി പ്രൊഫസർ അവിടെ നിന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് ഒരു അറബിക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ നേരത്തെ നമ്പർ നോക്കി വിളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചു. പിന്നെ ലോകത്തിൽ 60 രാഷ്ട്രങ്ങളിലെ അംബാസഡർമാർക്ക് ഞാൻ ഡൽഹിയിലെ എം സി എ നാസർ എന്ന് പറഞ്ഞില്ലേ, കമാൽ പാഷയുടെ മരുമകൻ. എൻ്റെ ഞാൻ കമാൽ പാഷയുടെ തിരുവങ്ങാടിത്തെ മക്കളെല്ലാം എൻ്റെ സ്റ്റുഡൻസാണ്. അപ്പോൾ അവളുടെ അവളുടെ ഭർത്താവ് നിലക്ക് ആ നിലക്കും പരിചയമുണ്ട്. കമാൽ പാഷയുടെ മരുമകൻ നിലക്ക് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം എല്ലാ എംബസികളിലും ഇതിൻ്റെ കാസറ്റുകൾ കൊണ്ടുപോയി കൊടുത്തു. ഉസ്ബെക്കിസ്ഥാൻ, സൗദി അറേബ്യ തുടങ്ങിയ ചില രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള അവരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ലെറ്ററുകൾ കിട്ടി. പിന്നെ ആദ്യമായിട്ട് ചന്ദ്രനിലിറങ്ങിയ നീൽ ആംസ്ട്രോങ്ങിന് ഞാൻ ഇതിൻ്റെ സി ഡി അയച്ചു കൊടുത്തു, ഇംഗ്ലീഷ് സി ഡി. നീൽ ആംസ്ട്രോങ്ങിനും രണ്ടാമത് ചന്ദ്രനിൽ ഇറങ്ങിയ അപ്പോളോ 11 തന്നെ രണ്ടാമത് ഇറങ്ങിയ ആൽഡ്രിനും ചന്ദ്രനിൽ കാറോടിച്ച ജോൺ യങ്ങിനും ഒക്കെ അയച്ചു കൊടുത്തിരുന്നു. അതിൽ ആൽഡ്രിൻ്റെത് അവിടെ അദ്ദേഹം അവിടെ സ്ഥലം മാറിപ്പോയതുകൊണ്ട് പിന്നെ തിരിച്ചു വന്ന് തിരങ്ങാടി തന്നെ കിട്ടി അമേരിക്ക പോയിട്ട്. ആംസ്ട്രോങ്ങിന് കിട്ടിയെന്ന് മാത്രമല്ല, ആംസ്ട്രോങ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വിവിയൻ വൈറ്റ് മുഖേന ലെറ്റർ അറിഞ്ഞു, താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്ററും, അത് കഴിഞ്ഞ് പിന്നൊരു ഒരിക്കലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു ലെറ്ററും കൂടി കിട്ടി. അപ്പോഴേക്കും ഞാൻ വേറൊരു ഇസ്ലാമിക് സീഡ് അയച്ചു കൊടുത്തിരുന്നാൽ അത് കിട്ടി. അപ്പോൾ കിട്ടിയ അതിൽ അദ്ദേഹം ആംസ്ട്രോങ് പറയുന്നുണ്ട്, ഞാൻ മുസ്ലിമായി എന്ന് പറയുന്ന ഒരു പ്രചരണം ഇന്ത്യയിൽ ഉണ്ട്, അത് ശരിയല്ല നിങ്ങൾക്കറിയാമല്ലോ എന്നുള്ള ഒരു വാചകം കൂടെ ഉണ്ട്. അപ്പോൾ ആംസ്ട്രോങ്ങിൻ്റെ അറിഞ്ഞിട്ടുണ്ട്, നന്ദി. എൻ്റെ ഞാൻ ഇതിൽ ഞാൻ കാണുന്നുണ്ട്, വളരെ നന്ദി. അതുകൊണ്ടാണ് അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ പിന്നെ നെൽസൺ മണ്ടേല, സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡൻറ്റ് നെൽസൺ മണ്ടേലയ്ക്ക് അയച്ചു, അതവിടെ കിട്ടിയെന്ന് പറഞ്ഞ് മറുപടി വന്നു. ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിന് അയച്ചു, അത് കിട്ടിയതായിട്ട് രാഷ്ട്രപതി വന്ന് മറുപടി വന്നു. ഇങ്ങനെയൊക്കെ ലോകരാഷ്ട്രത്തലന്മാരിൽ നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പല സ്ഥലത്തും സ്പെസിഫിക് സമുദ്രത്തിലെ ദ്വീപുകളുണ്ട്, അവർക്കൊക്കെ ഇംഗ്ലീഷിലത്തേതൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങളത് ഖുറാൻ ക്ലാസ്സിൽ അവിടെ വെക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട്. കേമാൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ക്യൂബയുടെയും ജമൈക്കയുടെയും ഇടയിൽ കുറച്ച് ചെറിയ ദ്വീപുകളുണ്ട് അവിടെ. അങ്ങനത്തെ ഫിജി ഉൾപ്പെടെ ഒരുപാട് വിദൂര, ഞാനിങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഇസ്ലാമിക് ഓർഗനൈസേഷൻസ് ഇൻ ദ വേൾഡ് എന്നുള്ള അത് നോക്കിയിട്ടും അതിലത്തെ സംഘടനകൾ. അപ്പോൾ അതിൽ ഇമെയിൽ ഉള്ള അഡ്രസ്സ് കണ്ടാൽ അത് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് റെഡി അയച്ച ഒരു ലെറ്റർ ഉണ്ട്, അതാണ് പാസ് ചെയ്യും. അവിടുന്ന് ഓക്കെ എന്ന് പറഞ്ഞ മറുപടി വന്നാൽ അപ്പോൾ ഫ്രീ ആയിട്ട് ലോക ഇന്ത്യ അല്ലാത്ത രാഷ്ട്രങ്ങളിലേക്ക് കയക്കുന്നതെല്ലാം ഫ്രീ ആയിട്ടാണ് അയച്ചു കൊടുക്കുക. ചിലവൊക്കെ ഞാൻ എടുത്തു കൊണ്ടിരുന്നു പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിങ്ങൾ ഇത് എത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ആണ് നമ്മളിത് പ്രചരണം എന്ന് പറഞ്ഞാൽ നല്ലോണം അൽഹംദില്ല വിചാരിച്ചതിനേക്കാൾ കൂടുതലായിട്ട് പല രാജ്യങ്ങളിലും ഇതെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ മലയാളികളായ ചില ആൾക്കാർ ഞങ്ങളോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പാകിസ്ഥാനി പറഞ്ഞു, നിങ്ങളുടെ നാട്ടുകാരനായ ഒരു കേരളത്തിലെ ഒരാളുടെ സി ഡി ഫ്ലൈറ്റിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞതായിട്ട് മലയാളികൾ എന്നോട് പറഞ്ഞു. സന്തോഷം. പിന്നെ അതിനുള്ള ഗുണങ്ങൾ വെച്ചാൽ മനതിൽ ഒരു ആസാമിലെ അരുണാചൽ പ്രദേശിലെ ഒരു ഗ്രാമത്തിലെ കുറേ ആളുകൾ എനിക്ക് ഇത് കണ്ട് വിശ്വാസത്തിലേക്ക് വന്നു ഉള്ള സന്ദർഭം. ഒരു ഗ്രാമം ഫുള്ള് വന്നായിട്ട് എന്നോട് സുഹൃത്ത് പറഞ്ഞു, അവിടുത്തെ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സി ഡി ഇറക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാലം നമ്മൾ വീട്ടിന് വിട്ടു നിന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒരു സപ്പോർട്ടും ഫീഡ്ബാക്കും എന്തായിരുന്നു? വീട്ടുകാർ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് വൈഫ്, ഉമ്മ. ഞാനൊക്കെ പല രാജ്യങ്ങളിലും വിദൂര രാജ്യങ്ങളിലും പോകുമ്പോൾ ഉമ്മ ആക്ക് ചെറിയ ഒരു വേർപാട് പോലും സഹിക്കാൻ പ്രയാസമാണ്. എന്ന് മാത്രമല്ല എനിക്ക് പല രാജ്യങ്ങളിലും പോകുമ്പോൾ മരണം കേരളത്തിലായാലും വിദേശ രാജ്യത്തായാലും കറക്റ്റ് ടൈമിന് അള്ളാഹു മരിപ്പിക്കും. എനിക്ക് അവിടെ ഒറ്റ വിഷമം ഉണ്ടായിരുന്നത് ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് വിദൂര രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഗൾഫൊക്കെ ആണെങ്കിലും മയ്യത്ത് കാണുക അറിയുക എന്തെങ്കിലുമൊക്കെ കിട്ടും, പക്ഷെ അതൊന്നും അല്ലാത്ത രാജ്യങ്ങളിൽ ഒരു വിവരം പോലും ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. അത്രയും പ്രശ്നങ്ങൾ രാജ്യങ്ങളുടെ സംഘർഷത്തിൻ്റെ ഇടയിലും പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉമ്മാനെ വിചാരിച്ചിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അന്ന് അതൊക്കെ ആയിരുന്നു ഒരു പ്രശ്നങ്ങൾ. എന്നാലും സപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും വളരെ കൂടുതൽ സപ്പോർട്ടുകളാണ് എല്ലാ, അതായത് പ്രത്യേകിച്ചും മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന്, മുസ്ലിം ലീഗിൽ നിന്ന്, അല്ലാത്തവരൊക്കെ ഉൾപ്പെടെ എല്ലാ, അത് മാത്രമല്ല മറ്റുള്ള ഇതിനോട് എല്ലാവരും അന്ന് പ്രസ്ഥാനം നോക്കാതെ
എല്ലാവരും ഇതിൻ്റെ സീഡികൾ വാങ്ങുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ കൂടുതലായിട്ട് പിന്നെ ഇതിന് പല സ്ഥലത്തായിട്ട് പ്രത്യേകിച്ചും ഇസ്ലായി സെൻറ്ററുകളിലേക്കൊക്കെ വരാത്ത ആളുകൾ ഇതിനു വേണ്ടി ഇസ്ലായി സെൻറ്ററുകളിലേക്ക് വരികയും വരികയും ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഒരു ലിങ്കായി മാറി. അങ്ങനെയൊക്കെ പിന്നെ എല്ലായിടത്തുനിന്നും സപ്പോർട്ടുകൾ തന്നെയാണ്. മലയാളികളിൽ നിന്ന് സപ്പോർട്ട് എന്ന് വെച്ചാൽ അവരത് വിറ്റ് അതിൽ നിന്നുള്ള സി ഡി ക്യാഷ് അയച്ചരും, അപ്പോഴാണല്ലോ അടുത്ത ലാംഗ്വേജ് ഇറക്കുന്നത്. അങ്ങനെയൊക്കെ ഇസ്ലായി സെൻറ്ററുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല രാജ്യക്കാരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും ഒന്നും അതിന് എതിർപ്രതികരണം അല്ല, നെഗറ്റീവായ ഒന്നുമില്ല, എല്ലാവരും നല്ല അനുകൂല പ്രതികരണങ്ങൾ തന്നെയാണ് എല്ലായിടത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാരും സഹപ്രവർത്തകരും സഹപ്രവർത്തകരും പി എസ് എം ഒ കോളേജിലൊക്കെ തന്നെ പബ്ലിക് ഷോ ആയിട്ട് വെച്ചു. അവിടുത്തെ അധ്യാപകരുടെയിലും പിന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിലും ഒക്കെ ഇതായി ധാരാളം കുട്ടികൾ ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്ത്. അങ്ങനെയൊക്കെ അതിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് നിരന്തരമായിട്ട് പിന്നെ യാത്രാ വിവരണം പറയാൻ വേണ്ടി വിളിക്കാറുണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ കാരണം അതൊന്നൊക്കെ വലിയ പുതുമ ഉള്ളൊരു സന്ദർഭം കൂടിയാണിത്. പിന്നെയാണ് ഇഷ്ടംപോലെ ഇത് വ്യാപകമായി ഇതൊക്കെ ആയത്. അപ്പോൾ അതുകൊണ്ടൊക്കെ സഹപ്രവർത്തകരിൽ നിന്നും ഒക്കെ അങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രയാസകരമുള്ള ഒരു കാര്യമൊക്കെ ആയിരുന്നു അന്ന്. പിന്നീടതൊക്കെ വ്യാപകമായി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലായിടത്തും. പിന്നെ അഭിനന്ദനങ്ങളും മറിയൊക്കെ ഇഷ്ടംപോലെ പോയിരുന്നു. ഇപ്പം അത്ര സ്പീഡില്ല, കാരണം അതിൻ്റെ പുതുമ കുറഞ്ഞല്ലോ. കാൽനൂറ്റാണ്ടായല്ലോ ഏകദേശം അറിഞ്ഞിട്ട്. പുതിയ തലമുറയ്ക്ക് പലതും അറിയില്ല ഇത്. ഇങ്ങനെ ഇത് ത്രൂ ദ ഹിസ്റ്റോറിക് ലാൻഡ്സ് ഓഫ് ഖുർആൻ എന്നടിച്ചാൽ യൂട്യൂബിൽ ഇപ്പോഴും കിട്ടും. പക്ഷേ അത് പലർക്കും അങ്ങനത്തെ ഒരു സംഗതിയെക്കുറിച്ച് അറിയില്ല, കാരണം അതിന് ശേഷം ജനിച്ച അതവരാണ് ഇപ്പോൾ യുവാക്കളിൽ കുറേ ആൾക്കാർ. ഒരു ചെറിയ യാത്രയ്ക്ക് പോലും വലിയ സംഖ്യ ഇപ്പോൾ ചിലവാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു യാത്ര രണ്ട് ഷെഡ്യൂളിൽ ചെയ്തല്ലോ, അപ്പോൾ ആ രണ്ട് ഷെഡ്യൂളുമ്പാടാകെ എത്ര രൂപ ചിലവായിട്ടുണ്ട്? അതിൽ ഒന്നാമത്തെ യാത്രയ്ക്ക് 3.5 ലക്ഷം, രണ്ടാമത്തെ യാത്രയ്ക്ക് 8.5 ലക്ഷം ചിലവായി. ക്യാമറയ്ക്ക് ഉൾപ്പെടെ 11.5 ലക്ഷത്തോളം ചിലവായി. പിന്നെ ബാക്കിയുള്ള ചിലവുകൾ 28 ലക്ഷത്തോളം ചിലവായി എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ബാക്കി പുതിയ ലാംഗ്വേജുകളിൽ ഇറക്കാനുള്ള ചിലവും അത് സീഡികൾ കോപ്പി എടുത്തിട്ട് അയച്ചു കൊടുക്കാനുള്ള ചിലവും ഒക്കെയാണ്. അങ്ങനെ ഒരുപാട് ഇതൊക്കെ അങ്ങനെ സംഖ്യകൾ കുറേ ചിലവായിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള ചിലവുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഇതിൻ്റെ വിൽപ്പനയിലൂടെ കിട്ടിയ ചിലവുകളും അങ്ങനെയൊക്കെ ഉള്ള അനുമതി വേറെ ഒന്നും നഷ്ടപ്പെടുത്താതെ കൃത്യമായിട്ട് വെക്കുന്നു. പിന്നെ സമ്മേളനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കൗണ്ടർ ഇടും, അപ്പോൾ അതിൽ കൂടുതലുള്ള വിൽപ്പനയിലൂടെ കിട്ടും. ഇങ്ങനെ സ്വരൂപിച്ചിട്ടുണ്ടാകുന്ന എന്നെ പരിഹരിച്ചു കഴിഞ്ഞത്. സംഭാവനകൾ നല്ലോണം കിട്ടിയിട്ടുണ്ട്, സംഭാവനകൾക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അതും അതൊക്കെ ഇപ്പോഴും അതൊക്കെ കൂടി ഉൾപ്പെടെയാണ് എല്ലാ പ്രശ്നങ്ങളും മീറ്റ് ചെയ്തിട്ടുള്ളത്. ബാധ്യത വന്നിട്ടില്ല? ഇല്ലല്ല, ബാധ്യത വന്നിരുന്നു, പക്ഷേ അതൊക്കെ പിന്നെ പരിഹരിച്ചു. ഇപ്പോൾ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്നൊന്നും എടുക്കേണ്ടി വന്നില്ല. ഇല്ലെന്ന് മാത്രമല്ല ഇത്രയും ഇപ്പോൾ പോകുന്ന ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്നൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റിലൂടെ വന്നതല്ലേ. അതൊക്കെ അൽഹംദുലില്ലാ ഒരുപാട് പോസിറ്റീവായ നേട്ടങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോയ്ക്ക് ശേഷം തങ്ങൾ ഒരുപാട് ഗൈഡഡ് യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്, എത്ര തവണ കൊണ്ടുപോയിട്ടുണ്ട് ടീമിനെ? ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ കൊണ്ടുപോയല്ല, യഥാർത്ഥത്തിൽ ട്രാവൽസാണ്. അധികവും ദാറുസലാം ട്രാവൽസ് കൊടിയത്തൂര് അവരിതിലാണ് പോകാറുള്ളത്. പിന്നെ അവർ വിളിക്കുമ്പോൾ ഞാൻ ഗൈഡായിട്ട് പോകും. 30 പ്രാവശ്യം ഈ കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ യാത്രകളിലായിട്ട്. ഈ 9 ഒരു യാത്ര നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ രണ്ടെണ്ണത്തിന് ഒന്നിച്ച് രണ്ട് ടീം എന്നെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ തമ്മിൽ യോജിപ്പിലെത്തി എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു പിന്നെ ഗ്രീൻ ഓയാസിസ്റ്റ് എന്ന ഗ്രൂപ്പിനെ മലപ്പുറം സ്റ്റുഡിയോ അവരെ കൊണ്ടുപോയിട്ട് സെപ്റ്റംബർ 3 4 തീയതി പുറപ്പെട്ടിട്ട് 9 കഴിഞ്ഞ് ജോർഡാൻ, ഫലസ്തീൻ, ഇസ്രായേൽ, ഈജിപ്ത് എത്തി. അവരിങ്ങനെ നാട്ടിൽ പോരുമ്പോൾ ഞാൻ ഈജിപ്തിൽ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിന് ജോർഡാനിലേക്ക് തന്നെ പോവുകയും ജോർഡാനിൽ ഞാൻ ചെന്നിറങ്ങിയപ്പോഴേക്കും മറ്റൊരു ടീം അവിടെ നിന്നിറങ്ങുകയും ചെയ്തു. അവരെയും കൂട്ടി ഈ 4 പിന്നെയും പാസ് ചെയ്ത് അങ്ങനെ 18 കഴിഞ്ഞ് വന്ന്. ഇങ്ങനെ എല്ലാം കൂടിയായിട്ട് 30-31 തവണ ഇപ്പം ഇങ്ങനെ ഗൈഡായിട്ട് തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. അല്ലാമില്ല ഇപ്പോഴും അതിനുള്ള ആരോഗ്യവും ഒക്കെ ഇപ്പോഴും എനിക്ക് 71 പക്ഷേ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോഴും ഇല്ല. ഇങ്ങനെ തന്നെ പോട്ടെ, അല്ലാമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു താങ്കളായിരിക്കാം ഒരു പക്ഷേ ഇത്തരം ഒരു യാത്ര ആദ്യമായി ഷെഡ്യൂൾ ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് ക്രിസ്ത്യൻസ് ഇത്തരം യാത്രകൾ നേരത്തെ സംഘടിപ്പിക്കാറുണ്ട്, പക്ഷെ മുസ്ലിങ്ങൾക്കിടയിൽ ഈ സീഡി കണ്ട ശേഷമാണ് ഉണ്ടായത്. അത് ഞാൻ മാത്രമല്ല, ആദ്യമായിട്ട് കമാൽ പാഷയും പോയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഈ 2 കഴിഞ്ഞ ശേഷം കമാൽ പാഷ വേറെ ഗൈഡായിട്ടും ഞാൻ വേറെ ഗൈഡായിട്ടും സെപ്പറേറ്റ് ആയി പോയി. ലബ്രാറിലാണ് അധികം കമാൽ പാഷ പോയിരുന്നത്, വേറെയാണ് പോകുന്നത്. ഞങ്ങൾ തന്നെ ഈ യാത്ര ഖുർആനിൽ പറഞ്ഞ ചരിത്ര സ്ഥലങ്ങളിലേക്കുള്ള ഒരു മൊത്തത്തിലുള്ള യാത്ര എന്നുള്ളത് ഞങ്ങൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സിറിയയിലേക്ക് സാർ പോകാറില്ല, ഡമാസ്കസിലേക്ക്? എന്താണ് കാരണം? 3 ഡമാസ്കസിലേക്ക് പോയിരുന്നു. ഡമാസ്കസിൽ പോകാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഡമാസ്കസിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ള മിനാരത്തിൻ്റെ അടുക്കൽ 2 ചിറകിൽ കൈവച്ചുകൊണ്ട് 2 വസ്ത്രം ധരിച്ചുകൊണ്ട് മറിയമിൻ്റെ മകൻ മസീഹ് ഈസ ഈ ലോകത്ത് വന്നിറങ്ങുമെന്ന് സ്വഹീഹ് മുസ്ലിമിൽ പറഞ്ഞ ഒരു ഹദീസിന്. ആ അതുകൊണ്ടാണ് ആ ഡമാസ്കസിലെ ആ പള്ളി മസ്ജിദുൽ ഉമവിയാണ് ആ പള്ളി. ആ പള്ളിയുടെ മിനാരത്തിൻ്റെ പേര് മനാറത്ത് ഈസ എന്നാണ്.
അത് കാണാൻ വേണ്ടിയാണ് പോയിരുന്നത്. പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാലഘട്ടം മൂന്ന് പ്രാവശ്യം പോയിരുന്നല്ലേ. അതിന് ശേഷം സിറിയയിൽ ആഭ്യന്തര കലാപം പുറപ്പെട്ടു. ഹാഫിദുൽ അസദ് എന്ന പ്രസിഡൻ്റ് മരിച്ചു. അതിനുശേഷം ബഷാറുൽ അസദ് എന്ന മകൻ അധികാരം ഏറ്റെടുത്തു. ബഷാറുൽ അസദ് ഭയങ്കര സംഘർഷ പ്രശ്നങ്ങളായി, അതായത് ഏകാധിപത്യ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ കലാപം ഉണ്ടായതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് സിറിയയിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല മൂന്ന് പ്രാവശ്യത്തിന് ശേഷം. അന്ന് ഡമാസ്കസിൽ വിമാനം ഇറങ്ങിയ ശേഷം കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ഡമാസ്കസിൽ ഇല്ല, ഏതെങ്കിലും ഗൾഫ് കൺട്രിയിൽ ഏതാണോ ഫ്ലൈറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ ഇറങ്ങി. ഇപ്പം എയർ അറേബ്യ ആണെങ്കിൽ ഷാർജയിൽ, എമിറേറ്റ്സ് ആണെങ്കിൽ ദുബൈയിൽ ഒക്കെ ഇറങ്ങിയിട്ട് അതിലിറങ്ങിയിട്ട് പിന്നെ ഡമാസ്കസ് പോകും. ഡമാസ്കസിൽ ഇറങ്ങി അവിടുത്തെ സിറിയ ഇതിലെ കാഴ്ചകൾ കണ്ട ശേഷം പിന്നെ കരയിലൂടെ ജോർദാനിലേക്ക് വരും, അമ്മാനിലേക്ക്. പക്ഷേ ഇപ്പോൾ നേരെ ചെന്നിറങ്ങുന്നത് ഞങ്ങൾ പിന്നെ രണ്ടാമത്തെ ഫ്ലൈറ്റിന് ഗൾഫ് കൺട്രി എവിടെയെങ്കിലും ഇറങ്ങി നെക്സ്റ്റ് ഫ്ലൈറ്റിന് പോയിട്ട് ജോർദാൻ തലസ്ഥാനമായ അമ്മാനിലാണ് ഇറങ്ങാറ്, ഈ സിറിയ ഒഴിവാക്കിയ ശേഷം. ഇപ്പോഴും അങ്ങോട്ട് പിന്നെ ഒരു സമാധാനപരമായി പോകാൻ ഇപ്പോൾ കുറച്ചൊക്കെ പറ്റുന്നുണ്ട്, പക്ഷേ ട്രാവൽസ് തുടങ്ങിയിട്ടില്ല ഇപ്പോഴും. കുറച്ചൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചില അപൂർവ ടീമുകളൊക്കെ സിറിയ കൂടെ പോയാലും തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും പിന്നെ സിറിയക്ക് പോകാറില്ല. ധൈര്യം വന്നിട്ടില്ല. അല്ല, ധൈര്യം വന്നിട്ടില്ല. പിന്നെ ഇനി അത് എക്സ്പെൻസും കൂടുതലാവും. ഒരു ദിവസം കൂടി ഈ മറ്റേ ഫൈവ് സ്റ്റാറൊക്കെ ഹോട്ടലുകൾ വലിയ നല്ല ഹോട്ടലാണ് എടുക്കൽ, അപ്പോൾ അതിനുള്ള ചിലവും കൂടും. അപ്പോൾ അതുകൊണ്ട് ട്രാവൽസ് ഞാൻ പോകുന്ന ട്രാവൽസാരൊന്നും ഒരുങ്ങിയിട്ടില്ല തന്നെ ആ സിറിയക്കുള്ള പോക്ക്. ഇപ്പോൾ സിറിയയിൽ ഭയങ്കരമായ കലാപം പ്രശ്നങ്ങളായല്ലോ അതിൻ്റെ ഇടയ്ക്ക്. എത്രയും ചാലും പിന്നെ ഡമാസ്കസ് സിറ്റിയിലൊക്കെ ബോംബ് വീണ് ഒരുപാട് സംഘർഷവും പ്രശ്നങ്ങളും. അവിടുത്തെ ജനങ്ങൾ കൂട്ടത്തോടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് പാലാൻ ചെയ്യുകയും ഒരുപാട് ആളുകൾ മുങ്ങി മരിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. അങ്ങനെ പോയ അതൊക്കെയാണ് ബാധിക്കാൻ കാരണം. പീസ് കടിയുടെ ദൃശ്യം പരിപാടി ഇവിടെ സമാപനമാവുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അദ്ദേഹം വീണ്ടും സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.